ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിറ്റ സ്റ്റുഡിയോയിൽ മോണിറ്റേഴ്സിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ബീറ്റാ സ്റ്റുഡിയോയിൽ മോണിറ്റേഴ്സിൻ്റെ ഈ ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപതോടുകൂടി ഈ ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് നമുക്ക് മോണിറ്റേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് മോണിറ്റൈസേഷൻ നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ അതായത് യൂട്യൂബ് അയക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആ എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരം സബ്സ്ക്രൈബർ അതുപോലെ തന്നെ നാലായിരം അവേഴ്സ് വാച്ച് ടൈം വേണം അപ്പോൾ ഈ പബ്ലിക് വാച്ച് വാച്ച്വേഴ്സാണ് വേണ്ടത് കാരണം നമ്മൾ പ്രൈവറ്റോ അൺലിസ്റ്റോ ആക്കിയ വാച്ച്വേഴ്സ് ഇവിടെ കണക്കാക്കുകയില്ല അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് പന്ത്രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് കാണാൻ കഴിയും വാച്ച്വേഴ്സ് ആയി കഴിഞ്ഞാൽ അതും ടിക്ക് മാർക്ക് ആവും അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കാണുന്ന ബെല്ലൈക്കണും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്ലൈ നോവ് ഈ ഒരു അപ്ലൈ നോവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ അപ്ലൈ നോവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയും റിവ്യൂ പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് അപ്പോൾ ഈ ടേംസിൽ സ്റ്റാർട്ട് എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം ഈ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പ്രോസസ്സിങ് അതായത് ഇതിൻ്റെ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് നോക്കേണ്ടതുണ്ട് ഇതിലെല്ലാം വായിച്ച് നോക്കിയ ശേഷം ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായി എഗ്രി അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ നമുക്ക് രണ്ടിലും ക്ലിക്ക് ചെയ്യാം വായിച്ച് നോക്കണം എന്നുള്ളതൊന്നുമില്ല പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ ഈ ബോക്സിനുള്ളിൽ അമ്പത്തഞ്ച് ശതമാനം നമുക്കും നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബിനും ആണ് ഇതിലുള്ള ഏണിംഗ്സ് എടുക്കുന്നത് എന്നുള്ളത് അതിന് ശേഷം നമ്മൾ അക്സെപ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന് കാണാൻ വഴി സ്റ്റാർട്ട് ഇവിടെ ഇവിടെ നോട്ട് സ്റ്റാർട്ട് കാണാൻ ും മുകളിലായിട്ട് സ്റ്റെപ്പ് വണ്ണിന്റെ അടുത്തായിട്ട് അത് ഒന്ന് പ്രോസസ്സിങ് നടന്ന ശേഷം ഇവിടെ ഡൺ ആവുന്നതായിരിക്കും അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇതുപോലെ ഓപ്ഷൻ വരും ഈ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് ഈ ആഡ്സെൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ഡോണ്ട് ഹാവ് എന്നുള്ള ഇല്ല എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ ഞാൻ മുൻകൂട്ടി തയ്യാറാക്കി ആഡ്സെൻസിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഈ ഓപ്ഷൻ എസ് എന്ന് കൊടുത്ത ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇമെയിൽ ഐ ഡി ഏത് ഇമെയിൽ ഐ ഡിയിലാണോ നമ്മ ആഡ്സൻസ് ഉള്ളത് ആ ഇമെയിൽ ഐ ഡി ഞാൻ ബ്ലെറാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അക്സെപ്റ്റഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ റീ നടക്കുന്നതായിരിക്കും ഈ റീ നടക്കുന്നത് നമുക്ക് മുന്നേ ആഡിസെൻസ് ഉള്ളത് കൊണ്ടാണ് ഇല്ലാത്തവർ ഡോണ്ട് ഹാവ് എന്നുള്ളതിൽ കൊടുത്തിട്ട് പുതിയ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇത് ചെയ്ത ശേഷം അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡൺ ആവുന്നതായിരിക്കും എന്നതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം ഗെറ്റ് റിവ്യൂ നമ്മുടെ ചാനൽ റിവ്യൂയിലേക്ക് പോകുന്നതായിരിക്കും ശേഷം റിവ്യൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് മോണിറ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു മെയിൽ വരുന്നതായിരിക്കും കൺകറാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് ജയ് ചെയ്യുന്നു